ഈ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ കണ്ടില്ലേ, വാട്ട് ഈസ് ഓവർ വർക്കിംഗ് ഇൻ വാട്ടർ കളർ. തുടക്കക്കാരായ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ വർക്കിംഗ്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെയിൻറ്റിങ്ങിൽ വലിയ വ്യത്യാസമുണ്ടാകും. അത് എവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ പറയാം. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോയി തിരിച്ചു വരാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് ഓവർ വർക്കിംഗ് ഇൻ വാട്ടർ കളർ എന്നാണ്. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ പേപ്പർ കേടുന്നുപോയി, അല്ലെങ്കിൽ ചിത്രം നന്നായില്ല, ചിത്രം ആകെ കേടുന്നു, ഡള്ളായി എന്നൊക്കെ പറഞ്ഞ കുറേ പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണെന്ന് പറയാം. ഓവർ വർക്കിംഗ് ഇൻ വാട്ടർ കളർ എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടൺ ഉപയോഗിച്ചാണ്. ഇതിൽ 100% കോട്ടൺ എന്നതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിൽ ഒരു പരുക്കൻ ഭാഗമുണ്ട്. നമ്മൾ ഇതിൽ വെള്ളം നനയ്ക്കുമ്പോൾ ഈ പരുക്കൻ ഭാഗത്ത് വെള്ളം കുറച്ച് സമയം തങ്ങി നിൽക്കും, പെട്ടെന്ന് ഉണങ്ങില്ല. ആ സമയത്ത് നമ്മൾ കൂടുതലായി ബ്രഷ് ഉപയോഗിക്കുകയോ, അല്ലെങ്കിൽ കൂടുതലായി വെള്ളം ഒഴിക്കുകയോ, കളറുകൾ മിക്സ് ചെയ്ത് ഒഴിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കേടുവന്ന് പോകും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ പറയാം. വെറ്റ് ആൻഡ് വെറ്റ് പെയിൻറ്റിങ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലുണ്ടാവാറ്. നമ്മളെപ്പോഴും ബ്രഷ് ഉപയോഗിക്കുമ്പോൾ, നനയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ, ആദ്യം നമ്മൾ നനയ്ക്കുമ്പോൾ ഇതുപോലെ വളരെ സ്മൂത്തായി അമർത്താതെ, ഇതുപോലെ അമർത്താതെ വളരെ തലപ്പ് കൊണ്ട് ഇതുപോലെ വാഷ് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പലവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അമർത്തി ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തരത്തിൽ വാഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ എന്തെങ്കിലും കളർ വെച്ചാൽ ഇവിടെ ഒരു പഞ്ഞി പഞ്ഞി പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പഞ്ഞി പൊങ്ങി വരുന്ന രീതിയിൽ നമ്മളുടെ പേപ്പർ കേടുവന്ന് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വാഷ് ചെയ്യേണ്ടത് വളരെ ലൈറ്റായി തലപ്പം കൊണ്ട് മാത്രം ഇതുപോലെ വാഷ് ചെയ്യുക, ഇതുപോലെ വാഷ് ചെയ്യുക. അഥവാ അതിന് മുകളിൽ വീണ്ടും കളർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ ലൈറ്റായി തന്നെ, വളരെ ലൈറ്റായി ഇതുപോലെ കളറുകൾ വെക്കാൻ ശീലിക്കുക. ഇതുപോലെ കളർ വളരെ ലൈറ്റായി ബ്രഷിൻ്റെ തലപ്പ് മാത്രം തട്ടുന്ന രീതിയിൽ. അല്ല, നമ്മളിനി പരുക്കൻ ബ്രഷുകൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്ങുകളാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇതുപോലുള്ള പരുക്കൻ ബ്രഷാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പരുക്കനായി ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ആ തലപ്പ് കൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്, അല്ലാതെ അമർത്തി ഇതുപോലെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുത്താനോ ഒന്നും പാടില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു തവണ ഇവിടെ കളർ വെച്ച് കഴിഞ്ഞു, അതിന് മുകളിൽ ആ കളർ ഇതുപോലെ വീണ്ടും വെള്ളം വയ്ക്കും, പിന്നെ അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഇതുപോലെ ഒപ്പിയെടുക്കും, പിന്നെ അതിൻ്റെ മുകളിൽ കളർ വയ്ക്കും, പിന്നെ ഒപ്പിയെടുക്കും ശരിയായില്ല, പിന്നെ കളർ വയ്ക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ പേപ്പർ ഇവിടെ കേടുവന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളവിടെ എന്ത് കളർ വെച്ചാലും ഒരു സുഖമുണ്ടാവില്ല, ആ പഞ്ഞി പഞ്ഞി പോലെ ഇതുപോലെ പൊങ്ങി നിൽക്കുന്നത് കാണാം, ആ ഒരു സുഖം നമുക്ക് കിട്ടില്ല പേപ്പർ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കളർ, ഇപ്പോൾ നമ്മൾ ബേൺസീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ സാബ് ഗ്രീൻ വെക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിൻ്റെ ബേൺസീനയും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത, അല്ലെങ്കിൽ ഇതുപോലുള്ള വയലറ്റ് ഏതെങ്കിലും മിക്സ് ചെയ്തതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കേടുവന്ന് പോകും. ഓട്ടോമാറ്റിക്കായി പേപ്പറിലിരുന്ന് മിക്സ് ആവുന്നതിലും അതാണ് നല്ലത്. അതായത് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി അത് മിക്സ് ആയിക്കൊള്ളും. വളരെ ലൈറ്റായി ബ്രഷ് ഉപയോഗിക്കുക. ഓക്കെ, വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. അഥവാ നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വളരെ സ്മൂത്തായി, വളരെ സ്മൂത്തായി ഇതുപോലെ പിക്ക് ചെയ്യുക. വളരെ സ്മൂത്തായാണ് ഇതുപോലെ ഇങ്ങനെ പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്, അപ്പോൾ പേപ്പർ കേടുന്ന് പോകും. ഓക്കെ, പിന്നെ അടുത്ത ചെയ്യേണ്ട കാര്യം, ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് അവർ ചെയ്യുന്നത്, ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നത് കാണാം. അങ്ങനെ പെയിൻറ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ചെയ്യാം. ഇത് ഡ്രൈ ആയി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ലൈറ്റായി തന്നെ ചെയ്യേണ്ടതാണ്. പരമാവധി ഈ അമർത്തിയുള്ള ബ്രഷ് ഉപയോഗം നിർത്തുക. ഓക്കെ, അത് ബ്രഷിനും കേടാണ്, പേപ്പറിനും കേടാണ്. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ നനഞ്ഞിരിക്കുകയാണ്, അവിടെ നമ്മൾ സ്പ്രേ ചെയ്യും, അപ്പോൾ കുറച്ച് പുറത്തേക്ക് പോയി, അപ്പോൾ കുറച്ച് ഒപ്പിയെടുക്കും, പിന്നെയും സ്പ്രേ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ പേപ്പർ അവിടെ കേടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തരം
കേടുവരൽ നിങ്ങൾക്ക് സംഭവിക്കാം. ഓക്കെ, പിന്നെ കട്ടിയിൽ കളർ വയ്ക്കും, ഒരു തവണ ബെൻസീന വെച്ചു, ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണാം. വളരെ കട്ടിയിലാണ് വയ്ക്കുന്നത്. അതിനുശേഷം ബ്ലൂ കട്ടിയിൽ, ഇത് വാട്ടർ കളറിൻ്റെ രീതിയേ അല്ല, ഇത് വാട്ടർ കളറിൻ്റെ രീതിയല്ല, വാട്ടർ കളറിൻ്റെ രീതി ട്രാൻസ്പെറൻ്റ് ആയി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ കളർ വയ്ക്കുന്നത് കാണാം, ഇങ്ങനെയൊക്കെ വാട്ടർ കളർ ചെയ്യുന്നത് കാണാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പേപ്പർ കേടുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കളർ നല്ല കളർ കിട്ടില്ല. അതായത് വാട്ടർ കളർ വളരെ ലൈറ്റായി, വളരെ ട്രാൻസ്പെറൻ്റായി, നന്നായി വെള്ളം ചേർത്ത് ഇതുപോലെ ലൈറ്റായ വാഷുകൾ ചെയ്യണം. ഈ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ, പരുക്കൻ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഒരു തവണ ഇതുപോലെ പെയിൻറ്റ് ചെയ്താൽ അതിൽ കളർ പിടിക്കില്ല. ചിലപ്പോൾ ഇതുപോലെ പരുക്കനായി കാണാം. അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കാം, പക്ഷേ അമർത്തി ഉപയോഗിക്കരുത്. ഒന്നോ രണ്ടോ അതിന് മുകളിൽ വളരെ സ്മൂത്തായി തന്നെ ഉപയോഗിക്കാം, അമർത്തി ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. പേപ്പർ നല്ലതല്ലെങ്കിലും പെട്ടെന്ന് ഇതുപോലെ കേടുവരാൻ ചാൻസ് ഉണ്ട്. ചില പേപ്പറുകൾ, അതായത് ഈ ഹാൻഡ് മെയ്ഡ് പേപ്പർ നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ്, ഏകദേശം ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കേടുവരുന്ന സ്വഭാവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കൂടുതൽ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം ഉപയോഗിക്കാതിരിക്കുക, അഥവാ ഉപയോഗിക്കാൻ തന്നെ അത് നന്നായി കവറിലെല്ലാം ഇട്ട് സൂക്ഷിക്കുന്ന പേപ്പറുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പലപ്പോഴും അതിൽ പൂപ്പലും എല്ലാം വന്ന് അത് കേടുവന്ന് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, കളർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക, കുറേ കളർ പേപ്പറിൽ ഇന്ന് തന്നെ മിക്സായി വരുന്നതാണ്. കുറേ കളർ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പരമാവധി ബ്രഷ് അമർത്താതെ വളരെ സ്മൂത്തായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു തവണ ചെയ്യുമ്പോൾ ഇതുപോലെ പിടിക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്യാം, പക്ഷേ അമർത്താതിരിക്കുക, ഇങ്ങനെ പ്രഷർ കൊടുക്കാതിരിക്കുക. തലപ്പുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ, ആ കുഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നത് കാണാം. ഓക്കെ, സ്മൂത്തായ ബ്രഷാണെങ്കിൽ, വെള്ളം കുറവാണെങ്കിൽ അതേ എഫക്റ്റ് തന്നെ ഉണ്ടാവുക. അപ്പോൾ സ്മൂത്തായ ബ്രഷാണെങ്കിൽ ഇതുപോലെ പാച്ച് ഇവിടെ അടയാളം കാണുന്നുണ്ടോ, ആ അടയാളം പോകാൻ വേണ്ടി ഒരു തവണ കൂടി അവിടെ തന്നെ വാഷ് ചെയ്യാം, പക്ഷേ അമർത്താതിരിക്കുക. ഇങ്ങനെ കുത്താതെയോ അമർത്താതിരിക്കുക, ബ്രഷും കേടുന്നു പോവും, പേപ്പറും കേടുന്നു പോവും, ചിത്രം കേടുന്നു പോവും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ചെയ്ത ആ ഭാഗത്തിൻ്റെ റിസൾട്ട്. ഇവിടെ പേപ്പർ കേടുന്നു പോയിരിക്കുന്നു, ഇവിടെയും പേപ്പർ കേടുവന്നു പോയിരിക്കുന്നു. അപ്പോൾ പരമാവധി വളരെ സ്മൂത്തായി ചെയ്യുക. അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇങ്ങനെ അപ്പോൾ നമ്മൾ അമർത്താറില്ല, പ്രഷർ കൊടുക്കുന്നില്ല, വളരെ സ്മൂത്തായാണ് ചെയ്യുന്നത്. നമ്മൾ മരത്തിൻ്റെ ഇലകളൊക്കെ വരയ്ക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പരത്തി ഉപയോഗിക്കാറുണ്ട്, ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും പ്രഷർ കൊടുക്കുന്നില്ല, വളരെ സ്മൂത്തായാണ്, ജസ്റ്റ് പേപ്പറിൽ തൊടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക, ബ്രഷിന് പ്രഷർ കൊടുക്കാതെ ചെയ്യുക, വീണ്ടും വീണ്ടും വെള്ളം ഒറ്റിക്കാതിരിക്കുക, കളർ ഒറ്റിക്കാതിരിക്കുക, ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പിയെടുക്കുമ്പോൾ വളരെ സ്മൂത്തായി ഒപ്പിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കാൻ കഴിയും. ഹായ്, വീഡിയോ ഇഷ്ടപ്പെട്ടോ? സിമ്പിളല്ലേ? ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയല്ലേ? തീർച്ചയായും തുടക്കക്കാർ എല്ലാവർക്കും പറ്റുന്ന തെറ്റുകളാണ്. അപ്പോൾ അത് തെറ്റായി കൊണ്ട നമുക്കത് ശരിയാക്കാൻ വളരെ കുറച്ച് സമയം മതി. തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം. താങ്ക് യു.